വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി പ്രവാസി സാഹിത്യത്തിന് പുതിയ മുഖങ്ങൾ തേടുന്ന എഴുത്തുകാരും പ്രവാസ ലോകത്ത് ധാരാളമുണ്ട്. മിനിറ്റ് കിട്ടിയാൽ അതിന്റെ മൈക്രോ സെക്കൻഡുകളിൽ തങ്ങളുടെ വികാരങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കുറിച്ചിടാൻ ഇവർ ഒട്ടും മടിക്കാറില്ല. സത്യത്തിൽ ഫേസ്ബുക്കിലെ സാഹിത്യം പ്രവാസി സാഹിത്യത്തെ വളർത്തുന്നുണ്ടോ? ചർച്ച തുടരുന്നു. എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും പ്രവാസ സാഹിത്യത്തിന് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫേസ്ബുക്ക്. ബിക്കോസ് പുതിയ എഴുത്തുകാർക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല എഴുത്തുകാരെ സംബന്ധിച്ച്, ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു നാട്ടിൽ നിൽക്കുന്ന ആളുകളെ പോലെ നമ്മുടെ സൃഷ്ടികൾ മാർക്കറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സാധ്യതകളും കുറവാണ്. അപ്പോൾ സ്വകാര്യതയിലേക്കുള്ള ഒരു 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 ഒതുങ്ങിക്കൂടലല്ലേ? അത്തരത്തിൽ ഒതുങ്ങിക്കൂടലാണോ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കപ്പെടേണ്ടത്? അത് എത്രത്തോളം നമ്മൾ എക്സ്പോസ് ചെയ്യാൻ സഹായിക്കും? അത് ഒതുങ്ങിക്കൂടലല്ല ഒരിക്കലും, അത് വൈഡായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്. കാരണം ഒരു പുസ്തകം അച്ചടിയേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും കാരണം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയപ്പെടാൻ, ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ ഒരു ഇന്ന പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പം നാട്ടിലുള്ള മനുഷ്യർ അറിയണേ ചെയ്യുള്ളൂ. പക്ഷേ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് അതിനൊരു വൈഡായിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. അപ്പം നമുക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5000 ഫ്രണ്ട്സ് ഉള്ള ഒരു സർക്കിളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് കൊടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പുറത്ത് നിന്നിട്ട് ഇതിലിടപെടാത്ത ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് വഴി കിട്ടുന്നുണ്ട്. അപ്പം അവരുടെ എഴുത്ത് മാർക്കറ്റ് ചെയ്യപ്പെടാനും കൂടുതൽ വായിക്കപ്പെടാനും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും പുതിയ എഴുത്തുകാരെ സംബന്ധിച്ച്. ഒരു പ്രധാനപ്പെട്ട പത്രം മുഖ്യധാരാ പത്രത്തിൻ്റെ ഓൺലൈൻ ഗൾഫ് എഡിഷൻ്റെ ഓൺലൈൻ എഡിറ്റർ കൂടെയാണ് സാധിക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ പ്രവാസികൾ എല്ലാവരും എഴുത്തുകാരാണ്. എല്ലാവർക്കും എഴുതാനുള്ള കഴിവുണ്ട്. പണ്ടത് ഭാര്യയ്ക്കോ പിന്നെ കാമുകിക്കോ അയക്കുന്ന കത്തുകളിലൂടെയാണ് അന്ന് ആ എഴുത്ത് വന്നിരുന്നത്. പിന്നീട് അത് ഇപ്പോൾ ഫേസ്ബുക്ക് വന്നതോടുകൂടി, അല്ല അതിനു മുമ്പ് ബ്ലോഗിലൂടെയാണ് പലരും തങ്ങളുടെ രചനകൾ പ്രകാശിപ്പിച്ചത്. അത് ബ്ലോഗ് ഒരു വലിയൊരു വിപ്ലവമായിരുന്നു ഒരു സമയത്ത്. ഫേസ്ബുക്കും വന്നതോടുകൂടിയാണ് അതിന് പെട്ടെന്ന് ഒരു മാറ്റമുണ്ടായത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട്. നമ്മുടെ പ്രവാസികൾ പ്രത്യേകിച്ചും 24 മണിക്കൂറും ഫേസ്ബുക്കിലൂടെ ചെലവഴിക്കുന്നവരുണ്ട്. ഇത് രചനകൾ തങ്ങളുടെ ചെറിയ ചെറിയ കുറിപ്പുകൾ പ്രകാശിതമാകുമ്പോൾ തന്നെ വായനയോടുള്ള അവരുടെ താല്പര്യം കുറയുകയും അവർക്ക് സമയം കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഒരു ദുരന്ത വശമെന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ചെറിയ രണ്ട് കവിത എഴുതിയിട്ടാൽ തീർച്ചയായും അതിന് ഒരുപാട് ലൈക്കുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് കമൻസുകൾ കിട്ടുന്നു. അതേ സുന്ദരിയുടെ കവിത ഒരു പുരുഷനെടുത്ത് അവൻ്റെ പേരിട്ട് നോക്കൂ, തീർച്ചയായും നമുക്ക് ഒരുപാട് ലൈക്കുകൾ കിട്ടും. സുന്ദരിമാരെ ലൈക്ക് അടിക്കുന്നതല്ല എനിക്ക് പറയാനുള്ളത്. സുന്ദരിയായ എഴുത്തുകാരിയെ കണ്ടാൽ ലൈക്ക് അടിക്കും. സുന്ദരിയായവരും സാധിക്ക എഴുതിയാലും നമ്മൾ ലൈക്ക് അടിക്കുന്ന ആളുകളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. കാരണം ഈ ഫേസ്ബുക്കും മീഡിയകൾ കാരണം വ്യത്യസ്തമായ രീതിയിൽ ഇവരുടെയൊക്കെ എഴുത്തുകൾ വായിക്കാൻ ഇടമുണ്ട്, വായിക്കാൻ ലൈബ്രറി ഉണ്ട് ഇവിടെ. ഞാൻ എനിക്കറിയുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പൊതു ലൈബ്രറികളുണ്ട് ഇവിടെ. ഈ പൊതു ലൈബ്രറി എന്ന് പറയുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രവാസികളെ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി മീഡിയയിൽ എടുക്കണം. കാരണം മീഡിയ വളരെ പബ്ലിക്, ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ പൊതു എഴുത്തുകാർക്ക് വായിക്കാനുള്ള ഇടമുണ്ടാവുമ്പോൾ സ്വകാര്യമായ ഇടങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. സാധിക്ക് സൂചിപ്പിച്ചതുപോലെ ഈ ഇടങ്ങൾ ഉണ്ടായിട്ട് പോലും ഉപയോഗിക്കാത്ത ആളുകൾ, വായനക്കാരെ കണ്ടെത്താൻ കഴിയാത്ത ആശയങ്ങളും ഫേസ്ബുക്കിലൂടെ ഒന്നോ രണ്ടോ വരികളിൽ ചെറിയ കവിതകളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഒരു നല്ല രചന അല്ലെങ്കിൽ വിശാലമായ ഒരു രചന ഉണ്ടാവേണ്ട ഇടത്ത് ഫേസ്ബുക്കിലൂടെ ഒരാൾ തൻ്റെ രചന പ്രകാശിപ്പിക്കുമ്പോൾ അതൊരു 4 വരിയിൽ ചുരുങ്ങിപ്പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ആശയം ഒരു പക്ഷേ ഈ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു കഥയായി എഴുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് തീർച്ചയായും ഒരു സർഗാത്മകതയ്ക്ക് ഒരു ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ 40 വർഷമായി പ്രവാസ ജീവിതത്തിലെ സാഹിത്യത്തെ സത്യത്തിൽ ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടം. 40 ആക്കി നമുക്ക് വേർതിരിക്കാൻ രണ്ടാക്കി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ വലിയ തോതിൽ ഒരു ഭീഷണിയായി മാറുമോ? ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് നവജീവൻ വയ്ക്കുന്നുവെന്നാണ്. നവജീവൻ ഇല്ലാതാക്കാൻ ഈ ഫേസ്ബുക്ക് പോലെയുള്ള നവമാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ കാരണമാവുമോ? അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഫേസ്ബുക്കിൽ എഴുതുന്നതും ആ എഴുത്തിനെ വീക്ഷിക്കുന്നതും ഒരേ ആൾക്കാർ തന്നെയാണ്. പുതിയ ആൾക്കാർ ഈ ഫേസ്ബുക്കിലെ എഴുത്തിനെ നിരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
അതുകൊണ്ട് തന്നെ ഒരിക്കലും യഥാർത്ഥമായ എഴുത്തിന് ഫേസ്ബുക്ക് ഒരു ഭീഷണിയല്ല അത് സ്വയം ആത്മനിർവൃതി അടയാനുള്ള ഒരു ഇടം മാത്രമാണ് ഫേസ്ബുക്ക് ലൈക്ക് അടിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഒരേ ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അല്ല സ്ത്രീകളുടെ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ലൈക്കിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ പുരുഷന്മാർ തന്നെയാണ് അങ്ങനെയാണോ ലൈക്ക് അടിക്കാറുണ്ടോ സാധാരണ സുന്ദരിയായ എഴുത്തുകാരി ഒരു ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൽ ലൈക്ക് അടിക്കുന്ന പുരുഷന്മാരെന്നാണ് ആളുടെ വ്യക്തിത്വം നോക്കിയിട്ട് ഒരിക്കലും ഞാൻ ലൈക്ക് അടിക്കാറില്ല എഴുത്ത് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് പിന്നെ മറ്റൊന്നു വെച്ചാൽ സോഷ്യൽ മീഡിയകളിൽ എഴുത്തുകാരനും എഡിറ്ററും ഒരേ ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ആത്മാവിഷ്കാരം ശരിക്കും അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നു മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയകളിലൂടെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഇത് വായിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു ഓൺലൈൻ മാസികകളിലൂടെ വായിക്കാൻ സാധിക്കും മറ്റൊരാണെങ്കിൽ ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും ലോക്കൽ പേജിലോ മറ്റോ ഒതുങ്ങിപ്പോകേണ്ട വാർത്തകൾ കവിതകൾ പലപ്പോഴും ലോകം മൊത്തം എത്തുന്നു എന്നുള്ളത് വലിയൊരു അനുഭൂതി പലപ്പോഴും ഓൺലൈൻ വന്ന എൻ്റെ പല കഥകൾക്കും പല കവിതകൾക്കുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ സ്വയം പബ്ലിഷർ ആകാൻ സ്വയം പബ്ലിഷർ ആകാനുള്ള ഒരു മാർഗമാണ് ഫേസ്ബുക്ക് പോലെയുള്ള നവമാധ്യമങ്ങൾ തുറന്നു വരുന്നതെന്നാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്വകാര്യതയിലേക്ക് എഴുത്ത് കിട്ടുകയാണ് അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ പുതിയ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗൗരവമായ സാഹിത്യം ഒരുപക്ഷെ പ്രവാസികൾക്കിടയിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പോലുള്ള മീഡിയകൾ അതല്ലെങ്കിൽ ബ്ലോഗ് ഇതൊക്കെ എഴുത്തിനെയും വായനയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലോഗ് ഉണ്ട് ഞാനൊരു ബ്ലോഗറും കൂടെയാണ് അപ്പോൾ എനിക്കത് ഇപ്പം നേരത്തെ വള്ളിയോടൻ പറഞ്ഞ പോലെ ഒരു ആഗോളതലത്തിലുള്ള വായന നമ്മൾക്ക് അപ്പം തന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതൊക്കെയും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ എഴുത്തിനത് പ്രചോദനമാവണ എന്തായാലും വിമർശനമായാലും അല്ലാതെ പുകഴ്ത്തലായാലും ഒക്കെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന നിലക്ക് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് തോന്നുന്നു ഈ നവമാധ്യമങ്ങൾ നമ്മുടെ എഴുത്തിനെ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ എഴുത്തിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമോ അതല്ലെങ്കിൽ വലിയൊരു ഭീഷണിയായി മാറും ഇപ്പോൾ അച്ചടി മാധ്യമങ്ങളിലൂടെ പുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ പുതിയ തരത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട് പ്രവാസ ലോകത്തെ എഴുത്തിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള നവമാധ്യമങ്ങൾ ഈ പ്രവാസി എഴുത്തുകാരെ പിന്നോട്ടടിപ്പിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കിൻ്റെ ഉപയോഗം പുതിയ എഴുത്തുകാരുടെ ഭാവന സൃഷ്ടി കുറയ്ക്കുന്നതാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഫേസ്ബുക്കിൽ എഴുത്ത് നിൽക്കുന്നതെന്നുള്ളൂ പുസ്തകത്തിലൂടെയായി അത് ചരിത്രമായി മാറി അപ്പോൾ ഏതു കാലഘട്ടത്തിലായാലും പുസ്തകം എഴുതുക അല്ലെങ്കിൽ ഒരു അച്ചടി മാധ്യമത്തിൽ നമ്മുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച് വരിക എന്നതാണ് ഏറ്റവും വലിയ ഉത്തമമായ കാര്യം ഈ സത്യത്തിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത് ആരുടെയെങ്കിലും കൈ പൊങ്ങുന്നുണ്ടോ എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് കണ്ടോ അപ്പോൾ നവമാധ്യമത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ ഇല്ല ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരു പുസ്തകമായി അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റായി മാത്രം മാറാത്തത് കൊണ്ട് അയാൾ എഴുത്തുകാരൻ അല്ലാതായി മാറുന്നു നമുക്ക് പറയാൻ സാധിക്കും ഒരു ഫേസ്ബുക്കിൽ ഒരു ഒരാൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ടാവും മിനിമം ഒരു അക്കൗണ്ട് ഉണ്ടാവും അതിൽ എത്ര വെൽ വിഷർ ഉണ്ടാവും വളരെ ഒരു ഏറി വന്നൊരു 500 പേര് അല്ലെങ്കിൽ 1000 പേര് വലിയ വലിയ ആണോ ഹണിയുടെ അനുഭവം 5000 പേരോളം അക്കൗണ്ടിൽ ചേർക്കാമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതാണോ അനുഭവം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 500 പേരെ ചേർക്കാം കാണാൻ കൊള്ളാമെന്നുള്ള മുഖമാണെങ്കിൽ ലൈക്ക് അടിക്കുമെന്നാണ് ഈ പറഞ്ഞത് നേരത്തെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നെ സംബന്ധിച്ച് ഫേക്ക് ഐഡികൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല അവരുടെ പ്രൊഫൈൽ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ 500 പേരിൽ അല്ലെങ്കിൽ 100 പേരിലേക്ക് നമ്മുടെ സൃഷ്ടികൾ ഒതുങ്ങണോ അതോ അല്ല ഇവിടെ അതാണ് ചോദിക്കുന്നത് 500 പേരിലേക്ക് സൃഷ്ടി ഒതുങ്ങണം എന്നുള്ളതാണ് ഇത്തരം ഒരു പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നതിനനുസരിച്ച് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ഷെയർ ചെയ്യപ്പെടും അതിലൂടെ 10,000 ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിൽ അത് എത്തിച്ചേരുന്നുള്ളതാണ് അതുകൊണ്ട് വെറും അതിന് ലിമിറ്റേഷൻ ഇല്ല ഒരാൾക്ക് ഒരു അക്കൗണ്ട് 5,000 പേര് മാത്രമായിരിക്കാം അങ്ങനെ ഒരു 5,000 പേര് 5,000 മൾട്ടിപ്ലിക്കേഷൻ എത്ര വരും അങ്ങനെ ലക്ഷക്കണക്കിന് വായനക്കാരിലേക്ക് അത് എത്തിച്ചു ഒരുപക്ഷെ അച്ചടിയേക്കാൾ പുസ്തകം അച്ചടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് നവമാധ്യമങ്ങൾ എത്തിക്കും ഇത്തരത്തിലുള്ള അവരുടെ ചിന്തകൾ എത്തിക്കുമെന്നാണോ തീർച്ചയായിട്ടും നമ്മൾ അച്ചടി മാധ്യമങ്ങളിൽ പലരും വായിക്കാത്ത കാണാത്ത കാര്യങ്ങൾ പുസ്തകത്തിന്റെ ഒരു വലിയ ഭീഷണിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഫേസ്ബുക്കുകളിലൂടെ പലരും അറിയുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഈ ഒരു പുസ്തകോത്സവം തന്നെ വയ്ക്കുന്നത് നമുക്ക് പഴയകാല കഥകൾ കവിതകൾ തിരഞ്ഞെടുക്കുവാനും അത് നമുക്ക് കാണാനാണ് ഇതിപ്പോൾ ഓൺലൈനിലാവുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ മാത്രമാണ് അത് ഉൾക്കൊള്ളുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള പോലെയുള്ള ഒരു അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയകൾ മാറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച വന്നിരിക്കുന്നത്
കാരണം ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല പിന്നെ എങ്ങനെ ഈ സാഹിത്യം നിലനിൽക്കും മീഡിയകളിൽ വരുന്നത് പുസ്തക രൂപത്തിൽ ആയിക്കൂടാ എന്ന് ഒരു നിബന്ധനയും എവിടെയുമില്ല തീർച്ചയായും സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ട സൃഷ്ടികൾ തന്നെയാണ് പിന്നീട് അവരുടെ സമാഹാരങ്ങളായി കവിതാ സമാഹാരങ്ങളും കഥാ സമാഹാരങ്ങളും ഒക്കെയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രമുഖ കവിയായിരിക്കുന്ന കുരിയപ്പുഴ ശ്രീകുമാർ പവിത്രൻ ദീക്കുനി ഇവരൊക്കെ എന്ത് സജീവമാണ് ഓൺലൈൻ ചർച്ചകളിൽ കെ എൽ മോഹനവർമ്മ നിരവധി എഴുത്തുകാർ അവരുടെ സൃഷ്ടികളെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാ വായനക്കാരിലും എത്തിക്കുന്നു എന്നുള്ളതാണ് അത് വീണ്ടും അടുത്ത കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പുസ്തക രൂപത്തിൽ അവരും ഡോക്യുമെന്റേഷൻ വരും തീർച്ചയായും അല്ല പക്ഷേ ഒരിക്കലും ഒരു പുസ്തക പ്രസാധകൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോ എഴുത്തുകാരനെയും എഴുത്ത് കൊടുക്കാനാണ് ഓരോ പ്രസാധകനും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സ്വയം പ്രസിദ്ധീകരിച്ച് സ്വയം പബ്ലിഷ് ചെയ്ത് എഴുത്തുകാരൻ സ്വയം ആ പ്രശസ്തനായി മാറുന്നതിനെ പ്രസാധകൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യപ്പെടാത്തൊരു വസ്തുവിനെ അവഗണിക്കുന്ന തരത്തിലേക്ക് മാറുമോ ഈ കാര്യങ്ങൾ അങ്ങനെ തോന്നുന്നില്ല പ്രസാധകൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ആനുകാലികൾക്ക് അയച്ചു കൊടുക്കുന്നു ചില ആനുകാലി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച സൃഷ്ടികൾ അത് ആനുകാലികൾക്ക് അയക്കുന്നില്ല ആനുകാലികളിൽ വന്നത് ഇതിനകത്ത് ചിലപ്പോൾ അത് സ്കാൻ ചെയ്ത് വിടുക ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ചില പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എഴുതിയിരുന്ന ആളാണ് പുന്നയൂർക്കുളം സൈനുദ്ദീൻ ഇത് തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നു എങ്ങനെയാണ് ഈ മാറ്റത്തെ കാണുന്നത് ഇത് ശരിക്ക് രണ്ടും ഒരു ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ഒരു സംഭവം അല്ല എന്നാണ് എൻ്റെ ഒരു എളിയ അറിവ് രണ്ടും ഒരു സമാന്തരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നേരത്തെ നമ്മുടെ കവി മധുസൂദനന്മാർ പറയുണ്ടായി മുദ്രണം ചെയ്യപ്പെടുന്ന രചനകൾ അതിനാണ് യഥാർത്ഥത്തിൽ നിലനിൽപ്പ് കാരണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന കൃതികൾക്കാണ് യഥാർത്ഥത്തിൽ നിലനിൽപ്പുള്ളൂ അതല്ലാതെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളിൽ വരുന്നതിന് വേണ്ടത്ര അവർ നിലനിൽപ്പുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കവി മധുസൂദനൻ അതിനൊരു കാരണം അതാണോ ശരി ഈ സോഷ്യൽ മീഡിയകളിൽ വരുന്ന എഴുത്തിന് നിലനിൽപ്പുണ്ടാകില്ലേ അല്ല അത് അതിൻ്റെ എഴുത്തിൻ്റെ പിന്നെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നല്ല എഴുത്തുകൾ സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ ആനുകാര്യങ്ങളായാലും എവിടെ ബുക്കിലായാലും അത് ചരിത്രത്തിൻ്റെ ഭാഗമാകും എല്ലാത്ത പുസ്തകങ്ങളായാലും ഏത് സോഷ്യൽ മീഡിയയിൽ വന്നാലും ടി വിയിൽ വന്നാലും അത് വായനക്കാർക്ക് ആ തലത്തിലേക്ക് നമ്മൾ ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നുണ്ട് അത് ഗുണം ചെയ്യും അല്ലാത്ത പക്ഷം അത് വെറുതെ ഒരു വേസ്റ്റ് ആണ് എനിക്ക് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ ഒരു കാര്യം ഫേസ്ബുക്കും ഈ വാട്സപ്പും ഇല്ലാത്ത ഇപ്പോഴത്തെ ഒട്ടുമുക്കലും ഉപയോഗിക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ല നേരെ മറിച്ച് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ ഒരു പുസ്തകമേളത്തെ പറഞ്ഞു ഇവിടെ എത്ര ജനങ്ങൾ വന്നു എന്നുള്ളത് അറിയാം പക്ഷേ ലോകത്ത് എല്ലാ ഗൾഫില് ലേബർ ക്യാമ്പുകളിലും ഇഷ്ടംമാരി കോടിക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന അവരുടെ ആ സാധാരണക്കാരന് വായനക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ വരുന്നത് ശരിയാണോ ഇത് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും വായിക്കാവുന്ന ഫേസ്ബുക്കും വാട്സപ്പും ആനുകാലികമായ സോഷ്യൽ മീഡിയകൾ അനിവാര്യമാണ് അത് ഒഴിവാക്കാൻ കഴിയില്ല ആധുനിക ജീവിതത്തിൽ നമുക്ക് ഇവിടെ ഇത് പ്രവാസി സാഹിത്യത്തിൽ പ്രവാസികളെ അത്രയും എങ്കിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ട ഇന്നലെകളിൽ ഇന്ന് അനുഭവിക്കുന്ന പല ആളുകളും മറ്റു മേഖലകളിൽ ഇത്തരം ശ്രദ്ധ കൊടുക്കാതെ ഫേസ്ബുക്കിലും എന്താ പറയുക വാട്സപ്പിലും ശ്രദ്ധ കൊടുക്കാതെ വായനയിൽ ശ്രദ്ധ കൊടുക്കാതെ തങ്ങളുടെ ജീവിതം ഹനിക്കുന്ന രീതിയിൽ മാരകമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന പ്രക്രിയ നമ്മൾ കാണുന്നു മദ്യം കുടിച്ചു വരെ മരണം സംഭവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എഴുത്തുകാർ അല്ലെങ്കിൽ വായനക്കാർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ ഈ പുസ്തക ഉത്സവം തന്നെ വിജയിക്കാൻ കാരണം കഴിഞ്ഞ കാലത്തേക്കാൾ വിജയിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയയും മീഡിയകളുമാണ് മീഡിയ വർദ്ധിച്ചു പണ്ട് ഇത്തരം മാധ്യമങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നില്ല ഇന്ന് മാധ്യമങ്ങൾ വന്നപ്പോൾ ആ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് ഇത്തരം പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ട് ഇവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വായനക്കാരനെ കണ്ടെത്തുകയും എഴുത്തുകാരനെ കണ്ടെത്തുകയും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എഴുത്തുകാർ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇത്തരത്തിൽ എഴുത്തുകാർ വർദ്ധിക്കുകയാണെങ്കിൽ അവർക്കൊന്നും പ്രസിദ്ധീകരണങ്ങളിൽ ഇടം കിട്ടുകയില്ല ഇടം കൊടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇടമില്ലാത്തവൻ്റെ ഇടമായി ഒരു വലിയ ഇടമായി ഫേസ്ബുക്കും വാട്സപ്പും നിലനിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇതുവരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടില്ല പ്രവാസ ജീവിതത്തിൻ്റെ ചൂടും ചൂരും നിറയുന്ന ഈ അഭിപ്രായ സമന്വയവും അഭിപ്രായ സംവാദ വേദിയും ഇവിടെ പൂർണ്ണമാകുന്നില്ല ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ച തുടരാം